ഗുഡ് മോർണിംഗ്. ഞാനെന്നാ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കുമ്പളം കണ്ടോ, കുമ്പളം കായ്ച്ചു കിടക്കുന്നുണ്ടോ, അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. നിറയെ കുമ്പളങ്ങ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് ഈ കുമ്പളം തനിയെ കിളിച്ചു വന്നതാണ്. അതിനുശേഷം നമ്മളതിന് പിന്നെ അതിന് കുറച്ച് വളമൊക്കെ കൊടുത്തപ്പോൾ നിറയെ കായ്കളുണ്ടായി. കണ്ടില്ലേ, ഇത് നമ്മൾ സിംഗപ്പൂർ മലേഷ്യയൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ, ഇത് നല്ല വിളഞ്ഞ് ഇത്രയും വലിപ്പമൊക്കെ വെച്ചിരിക്കുന്നേ. അപ്പോൾ നേരത്തെ ഇത് ഞാൻ പോകുമ്പം അത്രയും വലിപ്പമൊന്നും ഇല്ലായിരുന്നു. ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കോ അതിൻ്റെ പാകമായി. അപ്പം നമുക്ക് ഇന്നത്തെ ഇന്ന് വിളവെടുക്കുന്നതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. കണ്ടോ, അപ്പുറത്തൊരു വലിയ കായ കിടക്കുന്നതാണ്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇതിലൊരു 5 കായുണ്ടായി. 2 കായ ഞാൻ ഓൾറെഡി പറിച്ചു, ഇപ്പം 3 കായുണ്ട്. ഇതിൻ്റെ നല്ല വലിപ്പമുള്ള കായാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇതിന് വളങ്ങൾ കൊടുത്തതെന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ കുറേ ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ മഴ വന്നപ്പോൾ ഉണ്ടല്ലോ കുറേ പിന്നെ പൂക്കളെല്ലാം പൊഴിഞ്ഞു പോയി. അതിൻ്റെ പൂ കായവും ഉണ്ടായിരുന്നു, അത് കുറേ പൊഴിഞ്ഞു പോയി. പക്ഷേ നമുക്ക് ഈ ചൂട് സമയത്താണ് ഇത് കുറേ കായകൾ നമുക്ക് പിടിച്ചു കിട്ടുന്നത്. മഴ വന്നു കഴിഞ്ഞാൽ കുറേ പൊഴിഞ്ഞു പോകും. നമ്മൾ ഈ പച്ചക്കറിയൊക്കെ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിച്ചിട്ട് അത് അരിഞ്ഞ് നമ്മൾ കറിക്കൊക്കെ എടുത്തതിൻ്റെ വേസ്റ്റ് കൊണ്ട് കളയുമ്പോൾ ഉണ്ടല്ലോ, അവിടെ കിടന്ന് മഴ വരുമ്പോൾ മുളച്ചു വരും. അങ്ങനെ മുളച്ചു വന്നൊരു കുമ്പളമാണിത്. സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഈ കുമ്പളമൊക്കെ മരത്തേലൊക്കെ അങ്ങ് കയറുന്നതാണ്. പക്ഷേ ഇതിവിടെ തനിയെ കിളിച്ച് വന്ന് കുറച്ച് ഒന്ന് പടർന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനത് കണ്ടത്. പിന്നെ ഞാനുണ്ടല്ലോ വേറെ ഒത്തിരി വലിയ പടങ്ങളൊന്നും ഞാൻ കൊടുത്തില്ല. പിന്നെ ഞാൻ ചെയ്ത് കൊടുത്തത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന് വേണ്ടിയിട്ട് കുറച്ച് കമ്പുകളൊക്കെ നാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ടങ്ങ് കയറി കണ്ടോ, അങ്ങനെയൊക്കെ കയറി ആ മതിലിൻ്റെ സൈഡിലോട്ടും കയ്യാലയുടെ ആ സൈഡിലോട്ടൊക്കെ അങ്ങ് പടർന്നത്. അപ്പോൾ എന്താ നിലത്തൊക്കെയാണ് ഇപ്പോൾ കുമ്പളം ഉണ്ടായി കിടക്കുന്നത്. പിന്നെ അതിന് ഇഷ്ടമുള്ള വഴിയിൽ കൂടെ ഒക്കെ അതങ്ങ് പോയിട്ട് അവിടെ ഇവിടെ എല്ലാം കുമ്പളങ്ങ അങ്ങ് ഉണ്ടാകുക. ഇത് നമുക്കറിയാം കണ്ടു വേറൊരു സൈസ് കുമ്പളമാണേ. ഇതിൻ്റെ പുറത്തും ഇതുപോലെ രോമമുള്ളതാണേ. പക്ഷേ മറ്റേ കുമ്പളമല്ല ഇത്, നെയ്ക്കുമ്പളം ഉണ്ട്. രണ്ട് ടൈപ്പ് കുമ്പളം ഉണ്ടല്ലോ. അപ്പം ഇത് വേറൊരു സൈസ് കുമ്പളം, വെള്ളരിക്കയുടെ പോലത്തെ ടൈപ്പാണേ. പച്ച കളറാണ് ഇതിന് ഉള്ളത്. ഇതിന് ഞാൻ ആദ്യമേ കൊടുത്തത് ചാണകപ്പൊടി ആണ് മെയിനായിട്ട് നമ്മൾ കൊടുത്തത്. പിന്നെ എല്ലുപൊടിയും ഇച്ചിരി കൊടുത്തു. അങ്ങനെ ഇതിനെ കുറച്ച് വലുതായി അത് വള്ളി വീശിയായിരുന്നു. പിന്നെ ഇതിന് ഈ പോകുന്ന വഴിക്കൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ വേരുകൾ വരും കണ്ടോ. വേരുകൾ വന്ന് അത് മണ്ണിൽ മുട്ടുന്നിടമുണ്ടല്ലോ, അവിടെ വീണ്ടും അവിടുന്ന് അത് നന്നായിട്ട് വേര് ഇറങ്ങി അത് ഇതാകും. അപ്പോൾ അവിടെ നമ്മളുണ്ടല്ലോ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ആ ഭാഗത്തും ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഇപ്പം ദേ ഇവിടോട്ട് നമുക്ക് ഇതുപോലുള്ളതുണ്ടല്ലോ, അവിടെ നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ നമ്മുടെ ചെടിയുണ്ടല്ലോ പുഷ്ടിയായിട്ട് കയറി വരികയും അതിന് ധാരാളം ശാഖകളുണ്ടാകും. അങ്ങനെയുള്ളിടത്ത് ഇതുപോലുള്ള നിലത്ത് മുട്ടുന്നിടത്ത് അവിടെ വേര് വരുന്ന ആ ഭാഗങ്ങളിൽ നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. മെയിനായിട്ടും ചാണകപ്പൊടിയാണ് ഇതിൻ്റെ മെയിൻ വളവേ. പിന്നെ ഈ പൂക്കളൊക്കെയാണെങ്കിൽ പൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, കൂടുതലും നമുക്കറിയാം ഒത്തിരി കുറേ കായ ഉണ്ടാവും അത് പെൺപൂ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ആ പെൺപൂ അതിന് പിന്നെ ആ പൂക്കളുണ്ടല്ലോ ഉണ്ടാകുന്ന ആ പൂക്കളെ നമ്മളൊന്ന് ഇത് ചെയ്ത് കൊടുത്താലുണ്ടല്ലോ അതിൻ്റെ പൂമ്പൊടിയൊന്ന് മറ്റേ പൂവിലോട്ടൊന്ന് മുട്ടിച്ചു കൊടുത്താൽ കൂടുതൽ അതിനകത്ത് കായുള്ള പൂക്കളുണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ആ പൂവുണ്ടായി നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പിന്നെ ബഡ്സ് ഈ ഇയർ ബഡ്സ് ഉണ്ടല്ലോ അതിട്ടിട്ട് നമുക്ക് ഈ ആ പൂമ്പൊടി മറ്റേ പൂവിലോട്ടൊന്ന് കാണിച്ചു കൊടുത്താൽ മതി. അപ്പം കൂടുതൽ പിന്നെ പൂക്കൾ കായകൾ ഉണ്ടാകാനും കായ് പിടിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്താൽ വളരെ നല്ലതാണ്. പിന്നെ നമുക്കുണ്ടല്ലോ കഞ്ഞിവെള്ളത്തിൽ പൊട്ടാഷ് ഒരു 5 ഗ്രാം എടുത്തിട്ട് നമുക്കതിൽ കലക്കിയിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ വെച്ചിട്ട് അത് കുറച്ച് വെള്ളം കൂടുതൽ അതിനകത്ത് ഒഴിച്ചാലും കുഴപ്പമില്ല, ഡൈലൂട്ട് ചെയ്യണം നന്നായിട്ട് കഞ്ഞിവെള്ളമേ. എന്നിട്ട് നമുക്ക് പിന്നെ 1 ലിറ്റർ വെള്ളം എന്നുള്ളതാണ് കണക്ക്, 5 ഗ്രാം. അപ്പോൾ അത് നമുക്കിതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താണ്ടല്ലോ കായ്കളൊന്നും പൊഴിഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. ഉണ്ടോ, പിന്നെ ഞാൻ കൂടുതൽ ജൈവവളമാണ് ചേർത്തത്. പിന്നെ പൊട്ടാഷ് നമുക്ക് കായ് പൊഴിഞ്ഞു പോകാതിരിക്കാൻ നല്ലതാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ സെറാമിൽ നല്ലതായിട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതുകൊണ്ടായിരിക്കും കായ്കൾക്കൊക്കെ ഇത്ര നല്ല വലിപ്പം ഉണ്ടായത്. സെറാമിൽ ജൈവവളമാണ്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ചുവട്ടിൽ 5 ഗ്രാമോ 10 ഗ്രാമൊക്കെ നമുക്ക് ചെടിയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചെറിയ ചെടിയാകുമ്പോൾ 1-5 ഗ്രാമൊക്കെ ഇട്ട് കൊടുക്കുക, അതിൻ്റെ ചുവട്ടിൽ നിന്ന് മാറ്റി ഇട്ട് കൊടുക്കണം.
അങ്ങനെ ഒക്കെ ഞാൻ ചെയ്തായിരുന്നേ. അപ്പോൾ ചെയ്തുകൊണ്ടായിരിക്കാം ഈ കായ്കൾക്കൊക്കെ ഭയങ്കര വലിപ്പമാണ്, 3-4 കിലോയൊക്കെ വലിപ്പം വയ്ക്കുന്ന കായ്കളാണേ. അപ്പോൾ നിലത്തൂടി ഇങ്ങനെ പടർന്നായാലും നമ്മുടെ കുമ്പളം ഇതുപോലെ ഉണ്ടാകും. മരത്തിൽ മാത്രമല്ല കുമ്പളം ഉണ്ടാകുന്നത്, ഇതുപോലെയും കുമ്പളം ഉണ്ടാകും. നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം കുമ്പളം നട്ടുപിടിപ്പിക്കാനേ. ഇതിപ്പം തനിയെ നട്ട് കിളിച്ചു വന്നതായതുകൊണ്ട് തന്നെ ഇതിപ്പോൾ വെയിലുള്ള സ്ഥലത്ത് തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ കുപ്പയിലൊക്കെ നല്ല വളമുള്ള മണ്ണാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടി ഒരു പരിധി വരെയും അതിന് വളം കിട്ടിക്കോളും. അപ്പം നമുക്കിതിനെ ഒന്ന് വിളവെടുക്കാമേ. ഇതിനെ വിളവെടുക്കാൻ പോവാം. അപ്പം ദേ കണ്ടോ, 3 കുമ്പളങ്ങ നമ്മൾ വിളവെടുത്തിരിക്കുകയാണേ. കണ്ടോ നല്ല വലിപ്പമുള്ള കുമ്പളങ്ങയാണ്. ഞാൻ തൂക്കി നോക്കിയിട്ട് പറയാമേ ഇതിൻ്റെ. അപ്പം നമ്മൾ ചൂട് സമയത്ത് നമ്മൾ ഒരു നേരമെങ്കിലും വെള്ളം നനച്ച് കൊടുക്കണേ, എങ്കിൽ മാത്രമേ കുമ്പളങ്ങ നമുക്ക് കായ കിട്ടത്തുള്ളൂ. നല്ല ചൂടുള്ള സമയങ്ങളിൽ നമ്മൾ വെള്ളവും കൂടെ നനച്ച് കൊടുക്കണം. നമ്മുടെ മുളക് കണ്ടില്ലേ, ഇപ്പോഴും നിൽക്കുന്ന മുളക് കണ്ടോ, ഇതിലെല്ലാം മുളകാണേ, നിറച്ച് മുളക്. തക്കാളി കണ്ടോ, ഓറഞ്ച്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കണം ഓൾ എന്ന ഓപ്ഷനൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.